സച്ചിൻ പൈലറ്റിന്റെ ഭാവി ഇനി എന്ത് എന്നുള്ള ചോദ്യം ഉയർന്നു കഴിഞ്ഞു. രാജസ്ഥാനിലെ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് സച്ചിൻ പൈലറ്റ് നീക്കം നടത്തിയെന്നാരോപിച്ച് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തു നിന്നും സച്ചിനെ നീക്കം ചെയ്തു കഴിഞ്ഞു. സച്ചിന്റെ അനുയായികൾക്കും പ്രധാനപ്പെട്ട പാർട്ടി സ്ഥാനങ്ങൾ തെറിച്ചു കഴിഞ്ഞു. ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആവശ്യം ഗലോട്ട് പക്ഷം ശക്തമായി തന്നെ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനിടയിലും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സച്ചിൻ പൈലറ്റ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഞാനിപ്പോഴും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്നുള്ളതാണ്. കോൺഗ്രസിൽ നിന്ന് മാറി ചിന്തിക്കുന്നതിന് താനിപ്പോഴും പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് സച്ചിൻ പൈലറ്റ് തുറന്നു പറയുന്നു. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ബി ജെ പിയിലേക്ക് ഇല്ല എന്ന് തറപ്പിച്ച് ഉത്തരം നൽകുകയും ചെയ്യുന്നു. ബി ജെ പി പ്രതീക്ഷിച്ചിരിക്കുന്നതും കോൺഗ്രസ്സുകാർ കണക്കുകൂട്ടുന്നതും സച്ചിൻ പൈലറ്റ് ബി ജെ പിയിലേക്ക് എന്നു തന്നെയാണ്. പക്ഷേ സച്ചിൻ ദേശീയ മാധ്യമത്തോട് തൻ്റെ പുറത്താകലിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെ പറയുന്ന കാര്യം താൻ ബി ജെ പിക്കെതിരെ യുദ്ധം നയിച്ചയാളാണ് എന്നും അതുകൊണ്ട് തന്നെ ഇനി ബി ജെ പിയിലേക്ക് പോവുക എന്നുള്ളത് തന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനേ സാധിക്കുന്ന കാര്യമല്ല എന്നുമാണ്. വസുന്ധര രാജയുടെ ഏകാധിപത്യ നിലപാടുകൾക്കെതിരെയും ദുർഭരണത്തിനെതിരെയും താൻ മുന്നിൽ നിന്ന് നയിച്ചാണ് കോൺഗ്രസിനെ അവിടെ അധികാരത്തിലെത്തിച്ചത് എന്ന് സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കുകയാണ്. അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ തൻ്റെ വലിയ പ്രയത്നമുണ്ട് എന്ന് സച്ചിൻ പൈലറ്റ് പറയുകയാണ്. അങ്ങനെ വലിയ പോരാട്ടം ബി ജെ പിക്കെതിരെ നടത്തിയ തനിക്ക് ബി ജെ പി ക്യാമ്പിലേക്ക് പോകാനാകില്ല എന്ന് സച്ചിൻ ഉറപ്പിച്ചു പറയുന്നു. ഒരു ബി ജെ പി നേതാക്കളുമായും ചർച്ച നടത്തിയിട്ടില്ല എന്നും പറയുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയെ ബി ജെ പി സച്ചിൻ പൈലറ്റിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു എന്ന വാർത്തകളോടും അദ്ദേഹം പ്രതികരിച്ചു. 6 മാസമായി ജ്യോതിരാദിത്യയെ കണ്ടിട്ട് ഓം മധൂറിനെ പോലുള്ള ബി ജെ പി നേതാക്കളുമായും ഒരു വിധത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. സച്ചിൻ പക്ഷത്തുള്ള നേതാക്കളിൽ ചിലർ ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നും സർക്കാരിനെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുമുള്ള വാർത്തകളോടും സച്ചിൻ പൈലറ്റ് പ്രതികരിച്ചത് ഇങ്ങനെ തന്നെയാണ്. ബി ജെ പി കേന്ദ്രങ്ങളുമായി താനോ തൻ്റെ അടുത്ത ആളുകളോ ബന്ധപ്പെട്ടിട്ടേയില്ല. ഇത് പാർട്ടിക്കുള്ളിലെ പ്രശ്നം തന്നെയാണ്. പലവട്ടം പാർട്ടിക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചത് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡെ അടക്കമുള്ളവർ ഗൗനിക്കാതിരുന്നതാണ് ഇത്രമേൽ കാര്യങ്ങൾ സങ്കീർണമാക്കിയത് എന്ന് സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കുകയാണ്. ഇത് പാർട്ടിക്കുള്ളിലെ കലാപം മാത്രമായി കാണാനാണ് തനിക്കിഷ്ടം എന്ന് സച്ചിൻ പറയുന്നു. സർക്കാരിനെ അട്ടിമറിക്കുന്നതിനോ ഗെഹ്ലോട്ടിനെ നീക്കം ചെയ്ത് മുഖ്യമന്ത്രി കസേരയിലേക്ക് അള്ളിപ്പിടിച്ച് കയറുന്നതിനോ വേണ്ടിയല്ല എന്നും തിരുത്തലുകൾക്ക് വേണ്ടിയാണ് താൻ പരിശ്രമിച്ചത് എന്നും ആ തിരുത്തലുകൾ അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തയ്യാറാകാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കുന്നു. ബി ജെ പിയിലേക്ക് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നതിലൂടെ സച്ചിൻ ലക്ഷ്യമിടുന്നത് ഒരു പ്രാദേശിക പാർട്ടി തന്നെയാണ് എന്ന് വ്യക്തമാണ്. നിലവിൽ രാജസ്ഥാനിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ജാതി സമവാക്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് യുവജനങ്ങളുടെ വലിയ പിന്തുണയുള്ള സച്ചിൻ പൈലറ്റിന് ആ തരത്തിൽ ഒരു അതിശക്തമായ പ്രാദേശിക പാർട്ടിയുമായി രംഗത്ത് വരാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തോടൊപ്പമുള്ളവർ കണക്കുകൂട്ടുന്നുണ്ട്. ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് സ്ഥാനം നഷ്ടമായ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, ആ 2 നേതാക്കളും രാജസ്ഥാനിലെ പ്രമുഖ സമുദായത്തിൻ്റെ നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ആ സമുദായത്തിൻ്റെ പിന്തുണ കൂടി ഉറപ്പാക്കാൻ സാധിക്കും എന്ന് സച്ചിൻ കണക്ക് കൂട്ടുന്നുണ്ട്. സച്ചിനെ സംബന്ധിച്ചിടത്തോളം സച്ചിൻ അവിടെ ന്യൂനപക്ഷമായ ഗുജ്ജാർ സമുദായത്തിൽ നിന്നുള്ള അംഗമാണ്. അതുകൊണ്ട് സച്ചിൻ്റെ സാമുദായിക സമവാക്യങ്ങൾ ഒരിക്കലും രാഷ്ട്രീയമായി നേട്ടമുണ്ടാകുന്ന ഒന്നായി മാറാനിടയില്ല. പക്ഷേ സച്ചിന് പൊതുവെ സംസ്ഥാനത്തുള്ള സ്വീകാര്യത, യുവജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത, ആ സ്വീകാര്യത സച്ചിൻ നേരത്തെ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിരുന്നു. സച്ചിൻ പൈലറ്റ് ആയിരിക്കും ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ള ചിന്ത അവിടുത്തെ യുവജനങ്ങളിൽ പ്രതിഫലിച്ചിരുന്നു. അത് വോട്ടിലും പ്രതിഫലിച്ചിരുന്നു. കൂടുതലായി യുവജന സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നതും കോൺഗ്രസിന് നേട്ടമായി. പക്ഷേ അതിനെയെല്ലാം മാറ്റിക്കൊണ്ടാണ് ഒടുവിൽ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. അത് അശോക് ഗെഹ്ലോട്ടിൻ്റെ അവിടുത്തെ രാഷ്ട്രീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള വലിയ പിടിപാടിൻ്റെ കൂടി പ്രതിഫലനമായിട്ടാണ് അന്ന് കാണപ്പെട്ടത്. ഇപ്പോൾ സച്ചിൻ നൽകുന്ന വിശദീകരണങ്ങൾ, നിലപാടുകൾ അതൊക്കെയും താൻ ബി ജെ പിയിലേക്കല്ല എന്ന്, അത് സച്ചിൻ അങ്ങനെ ചിന്തിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ മറിച്ചിടാനുള്ള ശേഷിയുണ്ടെങ്കിൽ മാത്രം മതി സച്ചിൻ പൈലറ്റിനെ പോലുള്ളവർ. തൽക്കാലം
അത്തരമൊരു നീക്കം സച്ചിൻ പൈലറ്റിനോടൊപ്പം നിൽക്കുന്നവരുടെ എണ്ണം കൊണ്ട് സാധിക്കില്ല എന്ന് ബോധ്യപ്പെടുന്ന ഇടത്താണ് ബി ജെ പി ആ പരിശ്രമത്തിന് അങ്ങനെ വലിയ ചെവി കൊടുക്കാത്തത് എന്നും പിന്നാമ്പുറ സംസാരമുണ്ട്.